നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡി ജി പി സുദേഷ് കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ്. അഴിമതി, അധികാര ദുർവിനിയോഗം തുടങ്ങിയ പരാതികളെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് പണം നൽകിയില്ല. ഗതാഗത കമ്മീഷണറായിരുന്ന സമയത്ത് കൈക്കൂലി വാങ്ങിയെന്നതടക്കമുള്ള നിരവധി പരാതികളാണ് സുദേഷ് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ജ്വല്ലറിയിൽ മകൾക്കൊപ്പമെത്തിയ സുദേഷ് കുമാർ പണം നൽകാതെ 7 പവൻ സ്വർണമാണ് വാങ്ങിയത്. ജ്വല്ലറി ഉടമയും ജീവനക്കാരനെയും ഭീഷണിപ്പെടുത്തി 95% ഡിസ്കൗണ്ട് വാങ്ങിയതായാണ് പരാതി. 2016 ഒക്ടോബർ 28 കുടുംബത്തോടൊപ്പം ചൈന സന്ദർശിച്ചപ്പോൾ ഖത്തറിലെ വ്യവസായിയായ കോഴിക്കോടുകാരൻ സുദേഷിന്റെയും കുടുംബത്തിന്റെയും യാത്രാ ചെലവിന് 15 ലക്ഷത്തോളം രൂപയോളം സ്പോൺസർ ചെയ്തിരുന്നു. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വ്യവസായിയിൽ നിന്ന് ഡി ജി പി കൈപ്പറ്റിയിരുന്നു. ബിസിനസ്സുകാരിൽ നിന്നും പണം വാങ്ങി 6 തവണയോളം വിദേശ യാത്രകൾ സുദേഷ് നടത്തിയിട്ടുണ്ടെന്നും ഗതാഗത കമ്മീഷണറായിരുന്നപ്പോൾ നിയമനത്തിലും സ്ഥലം മാറ്റത്തിലും ഇടപെട്ട ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതായും ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾക്കെല്ലാം തെളിവുകളുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. അധികാര ദുർവിനിയോഗത്തിലൂടെ പണം സമ്പാദിച്ചെന്ന ആരോപണങ്ങളെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി 1 ആഴ്ച മുമ്പാണ് ഇദ്ദേഹത്തെ വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയത്.